डेटा स्ट्रक्चर यूसिंग सी प्लस प्लस मूावते क्लास सो नमुक बैनरी सर्च कंटिन्यूएशन सो सर्चिंग टू टाइप्स ऑफ सर्चिंग बैनरी सर्च एंड लीनियर सर्च अल बैनरी सर्च नमुक नोक सो नाम पढ़ी बैनरी सर्च सो बैनरी सर्च ऑलरेडी पर बैनरी सर्च वर्क पढ़ी നമുക്ക് നോക്കാം ടു ഇല്ലസ്ട്രേറ്റ് ദ പ്രോസസ് ഓഫ് ബൈനറി സെർച്ച് ലെറ്റ് അസ് അസ്യൂം എ സോർട്ടഡ് അറേ ഓഫ് 9 എലമെന്റ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ സപ്പോസ് വി വാണ്ട് ടു സെർച്ച് ദ എലമെന്റ് 12 ഫ്രം ദ അറേ ഓഫ് എലമെന്റ്സ് ഓക്കേ അപ്പോൾ ബൈനറി സെർച്ചിന്റെ പ്രോസസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഓക്കേ ഇവിടെ എലമെന്റ്സ് എല്ലാം സോർട്ടഡ് ഓർഡറിലാണ് ഓക്കേ സോർട്ടഡ് ഓർഡറിലല്ല എലമെന്റ്സ് തരുന്നതെങ്കിൽ നിങ്ങൾ സോർട്ടഡ് ഓർഡർ ആക്കണം ഓക്കേ 9 എലമെന്റ്സ് ആണ് നമുക്ക് ഉള്ളത് ഓക്കേ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഏതാണ് 12 ആണ് ഓക്കേ ഈ അറേയിൽ 12 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ 9 എലമെന്റ്സ് ഉണ്ട് ഏതൊക്കെയാണ് 9 എലമെന്റ്സ് 10 12 20 32 15 55 65 80 99 അല്ലേ അതായത് എ ഓഫ് 0 എന്ന് എ ഓഫ് 0 ൽ 10 എ ഓഫ് 1 ൽ 12 എ ഓഫ് 2 ൽ 20 എ ഓഫ് 3 ൽ 32 എ ഓഫ് 4 ൽ 15 എ ഓഫ് 5 ൽ 55 A of 6 is 65, A of 7 is 18, A of 8 is 99. Okay, now we will see what we will do. We will see the middle element. Okay, the middle element is the comparison of the element. Okay, now we will see the elements. The elements are sorted order. Sorted order. That's why we are searching. ഓക്കെ എങ്ങനെയാണ് സെർച്ചിങ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് ഓക്കെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഏതാണ് 12 ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് 12 എന്ന് പറയുന്ന എലമെന്റ് ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് സോ സ്റ്റെപ്പ് 1 നോക്കാം ദ സ്റ്റെപ്സ് ടു സെർച്ച് 12 യൂസിങ് ബൈനറി സെർച്ച് ബൈനറി സെർച്ച് വെച്ചുകൊണ്ട് 12 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം സോ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഓക്കെ മിഡിൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്താണ് നമ്മൾ അറേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് എന്താണ് സീറോ പ്ലസ് ലാസ്റ്റ് എന്താണ് ലാസ്റ്റ് അറേ അവസാനിക്കുന്ന ഏതിലാണ് 8 ലാണ് അപ്പോൾ 0 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 4 അപ്പോൾ ഇവിടുത്തെ മിഡിൽ എലമെൻറ്റ് ഏതാണ് 15 ആണ് നമുക്ക് കിട്ടുന്ന മിഡിൽ എലമെൻറ്റ് ഓക്കെ നമ്മുടെ 9 എലമെൻറ്റ്സിൽ 15 ആണ് എ ഓ 4 ലുള്ള 15 ആണ് നമ്മുടെ മിഡിൽ എലമെൻറ്റ് അപ്പോൾ ആദ്യം നമ്മൾ മിഡിൽ എലമെൻറ്റ് വേണം കണ്ടുപിടിക്കാൻ അപ്പോൾ സെർച്ച് എലമെൻറ്റ് എന്ന് പറയുന്നത് 12 ആണ് അപ്പോൾ സെർച്ച് എലമെൻറ്റ് ആദ്യം നമ്മൾ എലമെൻറ്റ് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം സോ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡ് ബൈ 2 ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അറേ സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിലാണ് ലാസ്റ്റ് എന്ന് പറയുന്നത് അറേ അവസാനിക്കുന്ന 8-ലാണ് സോ സീറോ പ്ലസ് 8 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 4 ആണ് അപ്പോൾ എ ഓ 4-ലുള്ള എലമെൻറ്റ് ഏതാണ് 15 ആണ് ഓക്കെ അങ്ങനെ നമ്മൾ മിഡിൽ എലമെൻറ്റ് കണ്ടുപിടിച്ചു ഓക്കെ മിഡിൽ എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റും സെയിം ആണെങ്കിൽ നമ്മുടെ സെർച്ച് അവിടെ കഴിഞ്ഞു സെർച്ച് സക്സസ്ഫുൾ ആയിരിക്കും പക്ഷേ നമുക്കിവിടെ കിട്ടിയ മിഡിൽ എലമെൻറ്റ് എന്താണ് 15 ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാണ് 12 ആണ് അപ്പോൾ രണ്ടും രണ്ടാണ് അല്ലേ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് 12 ആണ് നമുക്ക് മിഡിൽ എലമെൻറ്റ് 15 ആണ് കിട്ടിയത് ഓക്കെ മിഡിൽ എലമെൻറ്റ് നമുക്ക് 12 കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ സെർച്ച് സക്സസ്ഫുൾ ആയേനെ പക്ഷേ മിഡിൽ എലമെൻറ്റ് ഇവിടെ 15 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടുത്ത് നോക്കാം സെർച്ച് എലമെൻറ്റ് 12 ഈസ് കമ്പയേർഡ് വിത്ത് മിഡിൽ എലമെൻറ്റ് 15 അതായത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് 12 ആണ് ആ 12 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മിഡിൽ എലമെൻ്റ് ആയിട്ടുള്ള 15 കമ്പയർ ചെയ്യും അതായത് എ ഓഫ് മിഡ് ഇസ് എ ഓഫ് മിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഓഫ് മിഡിൻ്റെ വാല്യൂ എന്താണ് 4 ഇസ് ഈക്വൽ ടു 15 അപ്പോൾ ബോത്ത് ആർ നോട്ട് മാച്ചിങ് അല്ലേ 12 15 മാച്ച് അല്ല കാരണം എന്താ 12 ഈസ് സ്മാളർ ദാൻ 15 ഓക്കെ 12 എന്താണ് ഈസ് സ്മാളർ ദാൻ 15 ഓക്കെ 12 ചെറുതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് സെർച്ച് ചെയ്ത് പോകണം സോ വി സെർച്ച് ഒൺലി ഇൻ ദ ലെഫ്റ്റ് സബ് ലിസ്റ്റ് ഓക്കെ നമ്മൾ ലെഫ്റ്റിലോട്ട് സെർച്ച് ചെയ്യണം ഓക്കെ 12 വാല്യൂ എന്ന് പറയുന്നത് ഈ സ്മാളർ ദാൻ 15 ആണ് അങ്ങനെയാണ് സെർച്ച് എലമെൻറ്റ് ഈ സ്മാളർ ദാൻ ദ മിഡിൽ എലമെൻറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് സെർച്ച് ചെയ്ത് പോകണം ലെഫ്റ്റിലേക്ക് സെർച്ച് ചെയ്ത് പോകണം
ഓക്കേ എങ്ങോട്ട് സെർച്ച് ചെയ്തു പോണം ലെഫ്റ്റിലേക്ക് സെർച്ച് ചെയ്തു പോണം ഓക്കേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലാസ്റ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ മൈനസ് 1 ഓക്കേ ലാസ്റ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ മൈനസ് 1 സോ മിഡിൽ എന്താണ് മിഡിൽ വാല്യൂ എന്താണ് 4 ആണ് സോ 4 മൈനസ് 1 3 അപ്പോൾ a ഓഫ് 3 ഈസ് ഈക്വൽ ടു a ഓഫ് 3 ഈസ് ഈക്വൽ ടു 32 ഓക്കേ അപ്പോൾ 32 വരെയുള്ള സബ് ലിസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും അടുത്ത സ്ലൈഡിനകത്ത് നമുക്കത് കാണിച്ചു തരാം ഓക്കേ അപ്പോൾ ഒന്നുകൂടെ പറയാം നമ്മുടെ സെർച്ച് എലമെൻറ്റ് 12 ആണ് മിഡിൽ എലമെൻറ്റ് 15 ആണ് സോ 12 എന്ന് പറയുന്ന എലമെൻറ്റ് എന്ത് ചെയ്യുന്നു മിഡിൽ എലമെൻ്റ് ആയ 15 കമ്പയർ ചെയ്യുന്നു കമ്പയർ ചെയ്യുമ്പോൾ മാച്ചിങ് അല്ല അല്ലെങ്കിൽ സെയിം അല്ല ഓക്കേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പോൾ അവിടെ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഓക്കേ നമ്മുടെ സെർച്ച് എലമെൻറ്റ് എന്താണ് മിഡിൽ എലമെൻറ്റിനെക്കാട്ടിലും ചെറുതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സബ് ലിസ്റ്റിലേക്ക് സെർച്ച് ചെയ്യണം ഓക്കെ അതിന് ലാസ്റ്റ് ഇസ് ഈക്വൽ ടു മിഡിൽ മൈനസ് 1 ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 ദാറ്റ് ഈസ് എ ഓഫ് 3 ഇസ് ഈക്വൽ ടു 32 അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സബ് ലിസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് 10, 12, 20, 32 ഓക്കെ അതായത് എ ഓഫ് 3 ഇസ് ഈക്വൽ ടു 32 ആണല്ലോ നമുക്ക് കിട്ടിയത് അപ്പോൾ 32 വരെയുള്ള സബ് ലിസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത് ലെഫ്റ്റ് സബ് ലിസ്റ്റാണ് എടുക്കുന്നത് അതായത് 0, 1, 2, 3 ഓക്കെ ദെൻ വീണ്ടും അഗെയിൻ സ്റ്റെപ്പ് 2 യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം സോ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് 0 + 3 ഡിവൈഡഡ് ബൈ 2 അല്ലേ ഇവിടുത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞത് 0 ലാസ്റ്റ് എന്ന് പറഞ്ഞത് 3 സോ 0 + 3 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1.5 സോ അപ്പോൾ നമ്മൾ മിഡിൽ എലമെൻ്റ് ആയിട്ട് നമ്മൾ 12 എടുക്കും ഓക്കെ 1.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എ ഓഫ് 0 എ ഓഫ് 1 12 അതിനെ മിഡിൽ എലമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് മിഡിൽ എലമെൻ്റ് ആയിട്ടുള്ള 12 ആണ് നമുക്കിവിടെ കിട്ടിയത് ഓക്കെ അപ്പോൾ മിഡിൽ വാല്യൂ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 സോ ഫസ്റ്റ് വാല്യൂ ഇസ് 0 ലാസ്റ്റ് വാല്യൂ ഇസ് 3 സോ 0 + 3 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1.5 അപ്പോൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും എ ഓഫ് 1 12 മിഡിൽ എലമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ മിഡിൽ എലമെൻറ്റ് നമുക്ക് 12 ആയിട്ട് നമുക്ക് കിട്ടി അടുത്തെന്താണ് സെർച്ച് എലമെൻറ്റ് 12 ഈസ് കമ്പയർഡ് വിത്ത് ദ മിഡിൽ എലമെൻറ്റ് 12 അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാണ് 12 ആണ് അത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു മിഡിൽ എലമെൻ്റ് ആയിട്ടുള്ള 12 കമ്പയർ ചെയ്യുന്നു അപ്പോൾ എ ഓഫ് മിഡ് ദാറ്റ് ഈസ് എ ഓഫ് 1 ഇസ് ഈക്വൽ ടു 12 അപ്പോൾ എന്താണ് സെർച്ച് ചെയ്യുന്ന എലമെൻറ്റും 12 ആണ് മിഡിൽ എലമെൻറ്റും 12 ആണ് സോ ബോത്ത് ആർ മാച്ചിങ് രണ്ടും എന്താണ് മാച്ചിങ് ആണ് സോ ദ റിസൾട്ട് ഈസ് സെർച്ച് സക്സസ്ഫുൾ ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് സെർച്ച് സക്സസ്ഫുൾ ആണെന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈനറി സെർച്ച് വെച്ച് നമ്മൾ ഒരു എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഓക്കെ ഒരു എക്സസൈസ് ഉണ്ട് അത് ചെയ്തതിന് ശേഷം ചെയ്തു നോക്കണം ആ എക്സസൈസ് ഇതാണ് എക്സസൈസ് സപ്പോസ് വി ഹാവ് ആൻ അറേ ഓഫ് എ ഓഫ് 7 എലമെൻറ്റ്സ് 9, 12, 24, 30, 36, 45, 70 ഓക്കെ ഈ എക്സസൈസ് ചെയ്ത് നോക്കണം അടുത്ത് നമുക്ക് അൽഗോരിതം നോക്കാം അൽഗോരിതം നോക്കാം ഹിയർ എ ഇസ് ദ സോർട്ടഡ് അറേ വിത്ത് ദ വേരിയബിൾ ഫസ്റ്റ് ലാസ്റ്റ് ആൻഡ് മിഡ് ഡിനോട്ടഡ് ദ ബിഗിനിങ് എൻഡ് ആൻഡ് മിഡിൽ ലൊക്കേഷൻ ഓഫ് ദി അറേ ദ അൽഗോരിതം ഫൈൻഡ്സ് ദ ലൊക്കേഷൻ എൽ ഒ സി ഓഫ് ഐറ്റം ഇൻ എ ഓക്കെ അപ്പോൾ അൽഗോരിതമാണ് ഓക്കെ എ എന്ന് പറയുന്ന ഒരു സോർട്ടഡ് അറേയുണ്ട് വിത്ത് വേരിയബിൾ ഫസ്റ്റ് ലാസ്റ്റ് ആൻഡ് മിഡ് ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ലാസ്റ്റ് എന്ന് പറയുന്നത് എൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ആൻഡ് മിഡ് എന്ന് പറയുന്നത് മിഡിൽ ലൊക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഓക്കെ സോ അൽഗോരിതം ഫൈൻഡ്സ് ദ ലൊക്കേഷൻ എൽ ഒ സി ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു ഓഫ് ആൻ ഐറ്റം ഇൻ എ ഓക്കെ സോ വൈൽ ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ഓക്കെ സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു ഓക്കെ മിഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡ് ബൈ 2 ഇഫ് ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് മിഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റവും മിഡിൽ എലമെൻറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പ്രിൻറ്റ് സെർച്ച് ഈസ് സക്സസ്ഫുൾ ഓക്കെ സക്സസ്ഫുൾ സെർച്ച് കഴിയും അവിടെ വെച്ച് സെർച്ച് കഴിയും ഓക്കെ അല്ലെങ്കിൽ സെറ്റ് ലൊക്കേഷൻ ഇസ് ഈക്വൽ ടു മിഡ് ഓക്കെ ലൊക്കേഷൻ എന്താക്കുന്നു മിഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു എൽസ് ഇഫ് ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ്
ഓക്കെ ഐറ്റം ഇസ് ലെസ് ദാൻ എ ഓഫ് മിഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് മിഡ് വാല്യൂവിനെക്കാട്ടിലും മിഡിൽ എലമെൻറ്റിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ലാസ്റ്റ് ഇസ് ഈക്വൽ ടു മിഡ് മൈനസ് വൺ അല്ലെങ്കിലോ ഫസ്റ്റ് ഇസ് ഈക്വൽ ടു മിഡ് പ്ലസ് വൺ ഓക്കെ എൻഡ് ഓഫ് ഇഫ് സ്ട്രക്ചർ എൻഡ് ഓഫ് വൈൽ ലൂപ്പ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെ അൽഗോരിതമായിട്ട് എഴുതിയേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ആ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം എന്താണ് കണ്ടീഷൻ ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ് ഓക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം മിഡിൽ എലമെൻറ്റിനെക്കാളിലും ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ലാസ്റ്റ് ഇസ് ഈക്വൽ ടു മിഡ് മൈനസ് വൺ ഓക്കെ അതായത് ലെഫ്റ്റിലോട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോകണം ഓക്കെ അല്ലെങ്കിലോ ഐറ്റം ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് സെർച്ച് ചെയ്ത് പോകണം റൈറ്റിലോട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോകണം ഓക്കെ അങ്ങനെ നമുക്ക് നമ്മുടെ സെർച്ച് എലമെൻറ്റ് ഉണ്ടോ ഇല്ല അറയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അടുത്ത ടോപ്പിക് ലീനിയർ സെർച്ച് എന്താണ് ലീനിയർ സെർച്ച് എന്താണ് ലീനിയർ സെർച്ച് എ ലീനിയർ സെർച്ച് ഈസ് ദ ബേസിക് ആൻഡ് സിമ്പിൾ സെർച്ച് അൽഗോരിതം ലീനിയർ സെർച്ച് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം അപ്പോൾ എന്താണ് ലീനിയർ സെർച്ച് എ ലീനിയർ സെർച്ച് ഈസ് ദി ബേസിക് ആൻഡ് സിമ്പിൾ സെർച്ച് അൽഗോരിതം ഓക്കെ വളരെ ബേസിക് ആയിട്ടുള്ളയും സിമ്പിൾ ആയിട്ടുള്ളയും സെർച്ച് അൽഗോരിതമാണ് ഓക്കെ ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം എ ലീനിയർ സെർച്ച് സെർച്ചസ് ആൻ എലമെൻറ്റ് ഓർ വാല്യൂ ഫ്രം ആൻ അറേ ടിൽ ദ ഡിസയേർഡ് എലമെൻറ്റ് ഓർ വാല്യൂ ഈസ് നോട്ട് ഫൗണ്ട് ആൻഡ് ഇറ്റ് സെർച്ചസ് ഇൻ എ സീക്വൻസ് ഓർഡർ അല്ലേ ഒരു ലീനിയർ സെർച്ച് എന്ത് ചെയ്യുന്നു എലമെൻറ്റിനെ അല്ലെങ്കിൽ വാല്യൂവിനെ സെർച്ച് ചെയ്യുന്നു അല്ലെ അറയിലുള്ള എലമെൻറ്റിനെ അല്ലെങ്കിൽ വാല്യൂവിനെ സെർച്ച് ചെയ്യുന്നു ഓക്കെ ടിൽ ദ ഡിസയേർഡ് എലമെൻറ്റ് ഓർ വാല്യൂ ഇസ് നോട്ട് ഫൗണ്ട് അല്ലേ ആ വാല്യൂ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ആ വാല്യൂ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഇറ്റ് സെർച്ചസ് ഇൻ എ സീക്വൻസ് ഓർഡർ ഒരു സീക്വൻസ് ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് ദ ബേസിക് ആൻഡ് സിമ്പിൾ സെർച്ച് അൽഗോരിതം ആണ് എ ലീനിയർ സെർച്ച് എന്ത് ചെയ്യുന്നു സെർച്ചസ് ആൻ എലമെൻറ്റ് ഓർ വാല്യൂ ഫ്രം ആൻ അറേ ഓക്കെ അറേയിലുള്ള എലമെൻറ്റിനെ അല്ലെങ്കിൽ വാല്യൂവിനെ സെർച്ച് ചെയ്യുന്നു ടിൽ ദ ഡിസൈഡ് എലമെൻറ്റ് ഓർ വാല്യൂ ഇസ് നോട്ട് ഫൗണ്ട് അല്ലെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും ആൻഡ് ഇറ്റ് സെർച്ചസ് ഇൻ എ സീക്വൻസ് ഓർഡർ ഒരു സീക്വൻസ് ആയിട്ടായിരിക്കും ഒരെണ്ണം സെർച്ച് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു അപ്പോൾ എലമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെർച്ച് ചെയ്യുന്നു അങ്ങനെ സീക്വൻസ് ഓർഡറിലായിരിക്കും നമ്മൾ എലമെൻസിനെ സെർച്ച് ചെയ്യുന്നത് അടുത്ത പോയിന്റ് ഇറ്റ് കമ്പയേഴ്സ് ദ ലിസ്റ്റ് ആൻഡ് ഇഫ് ദ എലമെൻസ് ഈസ് മാച്ച്ഡ് സെർച്ച് വിൽ ബി സക്സസ്ഫുൾ അതർവൈസ് ദ സെർച്ച് വിൽ ബി അൺസക്സസ്ഫുൾ ഓക്കെ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ എലമെൻറ്റും എന്ത് ചെയ്യുന്നു ഈ അറയിലുള്ള എലമെൻറ്റും തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്നു അപ്പോൾ എലമെൻറ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ സെർച്ച് സക്സസ്ഫുൾ ആകും ഓക്കെ അതർവൈസ് ദ സെർച്ച് വിൽ ബി അൺസക്സസ്ഫുൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുന്നു നമ്മൾ സെർച്ച് ചെയ്യുന്നു ആ എലമെൻറ്റ് ആ അറയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു സെർച്ച് അൺസക്സസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് മനസ്സിലായ ലീനിയർ സെർച്ച് എന്താണ് ബേസിക് ആണ് സിമ്പിൾ സെർച്ച് അൽഗോരിതം ആണ് ഓക്കെ ഇതെന്ത് ചെയ്യുന്നു എലമെൻറ്റിനെ വാല്യൂവിനെ സെർച്ച് ചെയ്യുന്നു ഓക്കെ കിട്ടുന്നവരെ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓർഡറിലായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു നമ്മുടെ സെർച്ച് എലമെൻറ്റും ഈ അറയുമായിട്ട് കമ്പയർ ചെയ്യുന്നു അറേ എലമെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഓക്കെ എലമെൻറ്റ്സ് മാച്ച് ആവുകയാണെങ്കിൽ സെർച്ച് സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു സെർച്ച് അൺസക്സസ്ഫുൾ ആയിരിക്കും